നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ കർഷകർക്കും 5000 രൂപ പെൻഷൻ നൽകാനുള്ള സർക്കാരിൻ്റെ പദ്ധതി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ പരമാവധി ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക ക്ഷേമനിധിയിൽ അംഗമാകുന്നവർക്ക് അടിസ്ഥാന പെൻഷൻ തുക 5000 രൂപയായി നിശ്ചയിച്ചു. കുടിശ്ശിക കൂടാതെ കുറഞ്ഞത് 5 വർഷമെങ്കിലും വിഹിതം അടച്ചവർക്കാണ് പെൻഷന് അർഹത. കർഷകർ ഒടുക്കിയ അംശാദായത്തിൻ്റെയും അടച്ച കാലയളവിൻ്റെയും അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് കർഷക ക്ഷേമനിധി സംവിധാനം നടപ്പിലാക്കുന്നത്. പ്രതിമാസം കുറഞ്ഞത് 100 രൂപ വീതമാണ് അംഗങ്ങൾ അടയ്ക്കേണ്ടത്. അംഗം അടയ്ക്കുന്നവർക്ക് ആനുപാതികമായ തുക സർക്കാർ വിഹിതമായി നൽകും. പരമാവധി 250 രൂപയാണ് സർക്കാർ നൽകുന്ന വിഹിതം. 18 വയസ്സ് പൂർത്തിയായാൽ ക്ഷേമനിധിയിൽ അംഗമാകാൻ അവസരം ലഭിക്കും. 56 വയസ്സ് പൂർത്തിയായവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി 65 വയസ്സ് വരെ അംഗമാകാൻ അവസരമുണ്ട്. പെൻഷൻ കൂടാതെ ഇൻഷുറൻസ് പരിരക്ഷ, അംഗം മരണപ്പെട്ടാൽ കുടുംബ പെൻഷൻ, അനാരോഗ്യ ആനുകൂല്യം, ചികിത്സാ സഹായം, പ്രസവാനുകൂല്യം, വനിതകളായ അംഗങ്ങൾക്ക് വിവാഹാനുകൂല്യം എന്നിവയ്ക്കും അർഹതയുണ്ടാകും. വാർഷിക വരുമാനം 500000 രൂപയിൽ കവിയാത്തവർക്കാണ് പെൻഷന് അർഹതയുണ്ടാവുക. പ്രതിമാസം വെറും 100 രൂപ ചിലവിൽ നിങ്ങൾക്ക് അംഗമാകാവുന്ന ഈ ക്ഷേമനിധിയെ സംബന്ധിച്ച വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.